Hey guys, welcome back to my YouTube channel. Appo innathe video എനിക്കൊരു ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് റീലും കാര്യമൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നുണ്ട് തന്നെ പുറത്തു നിന്ന് റീലെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഒരു റീൽ ഷൂട്ടിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗ് സെറ്റാക്കാൻ വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചുതരാം, ഔട്ട്ഫിറ്റ് ഏതാണെന്ന് കാണിച്ചുതരാം. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ പേജും കാര്യമൊക്കെ. ഓക്കെ, സോ അതൊരു ഫോൺ വന്നേന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചത് എനിക്കിഷ്ടായി. ആലിയ കട്ടാണ്. ഞാൻ ആലിയ കട്ടിന്റെ പ്രൊമോഷൻ ഒരു ഷോപ്പ് നിന്ന് ചെയ്തിന്. പക്ഷെ എന്റെ ഒരു ആലിയ കട്ട് ഉണ്ടായിരിക്കും കളർ ഇതാ ഇതാണ്. ഇന്ന് ഷാള് ഇതേ പ്രിന്റിങ്ങാണ്. അപ്പൊ ഞാൻ റീലെടുത്തിട്ട് ഔട്ട്ഫിറ്റ് ഒക്കെ ചേഞ്ച് ആക്കിയിട്ട് റീലെടുക്കുന്ന എവിടെ നിന്നാ റീലെടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. മഴ പെയ്യാണ്ടിരുന്നാ വയ്യായിരുന്നു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോക്ക് ക്യാൻസൽ ആണ്. ഇന്നലെ പോവാന്ന് വിചാരിച്ചതാ. ഇന്നലെ നല്ല മഴയായിരുന്നു. കണ്ണൂരൊക്കെ നല്ല മഴയുണ്ട്. കണ്ണൂരുണ്ടോന്ന് അറിയില്ല. എൻ്റെ ഈ പ്രദേശത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയില്ലെങ്കിൽ രക്ഷപ്പെട്ടു. എനിക്ക് അയൺ ചെയ്യണം, എന്നിട്ട് റെഡി ആവണം. അപ്പൊ അതൊക്കെ വ്ളോഗിൽ കാണാം. അപ്പൊ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് അച്ഛന് വീഡിയോ എടുക്കാൻ. ഒരു രക്ഷയില്ലാത്ത മഴ കഴിച്ച് ഞാൻ കഷ്ടപ്പെട്ട് റെഡി ആയതാണ്. ഇനി അങ്ങനെ പുറത്ത് വെച്ചെടുക്കും. വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ കുറഞ്ഞ. ഇപ്പം ടൈം 1:15 ചിലപ്പോൾ 2 മണിക്ക് കുറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം കുറഞ്ഞ. സോ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ കാര്യമോ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് പുറത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മഴ പോയി. ഗൈസ് കഷ്ടപ്പെട്ട് റെഡിയായിട്ട് വീഡിയോ എടുക്കാൻ ഇറക്കുന്നതൊക്കെ നല്ല മഴ. ഞാൻ വിചാരിച്ചാൽ ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ. അപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ സെറ്റാക്കി. ഇനി പുറത്ത് നിന്ന് സെറ്റാക്കലുണ്ടാവില്ല, മതി. സാറിയാ എന്തായാലും ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാൻ ഞാൻ ലിങ്ക് കമൻറ്റ് കൊടുക്കും. അതുപോലെ തന്നെ ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഫുള്ള് കാണിച്ചു തന്നിട്ടില്ല, അതൊക്കെ ഞാൻ കാണിച്ചു. മഴ നമ്മളെ ചതിച്ചുകൊണ്ട് ചിലപ്പോൾ തലശ്ശേരിയിൽ പോവും. പോകുന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം. പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കും. റീലെടുക്കുന്ന സംഭവം ബിഹൈൻഡ് ദ ഷൂട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഫോൺ വെച്ചിട്ട് തന്നെ ബിഹൈൻഡ് ദ ഷൂട്ടും റീലും ഒക്കെ ചെയ്യാൻ നിന്നാൽ കുഴഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ ഒരു 50 സെക്കൻഡ് എങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ലോങ് വീഡിയോ ആക്കിയിട്ട് തന്നെ ഇടാം. സോ പിന്നെ തലശ്ശേരി പോവുകയാണെങ്കിൽ ആ വ്ളോഗ് കൂടി കണ്ടിന്യൂ ആയിട്ട് ഇടാം. ചിലപ്പോൾ നാളെയോ മറ്റന്നാളെയോ അങ്ങനെയൊക്കെ പോകുന്നതാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നാളെയായിരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് ഇനി അടുത്ത പരിപാടി എന്താണോ അവിടെ വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ പുതിയ ലുക്കിലാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഇത് പിറ്റേ ദിവസമൊന്നുമല്ല, ഇന്ന് തന്നെ വൈകുന്നേരമാണ്. ഞാൻ റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഫുഡ് ചോറൊക്കെ കഴിച്ചിട്ട് ഉമ്മാറിനെ തലശ്ശേരി പോകാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തലശ്ശേരി പോകാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റുന്ന വരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് സ്കാർഫ് കുത്തിയിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന വരെ വെയിലായിരുന്നു. ഞാൻ മാറ്റി ഷാൾ കുത്തി പിന്നുള്ളിടെ കുത്തുമ്പോഴത്തേക്കും മഴ പെയ്തു ഗൈസ്. ഞാനെന്നാ എവിടെയും ഞാൻ പുറത്തിറങ്ങുന്നുണ്ടാവും മഴ പെയ്യുന്നത്. ഞാൻ മഴ കാണിച്ചു മീൻ. ഞാൻ ഇനി എടി പോകുന്നില്ല. എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും മഴ കുറഞ്ഞാൽ തലശ്ശേരി പോകാനാണ് പ്ലാന്. അപ്പം എന്താ പറയുക, മഴ കുറഞ്ഞിട്ട് പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിട്ടിട്ട് കിടന്നുറങ്ങും. ഞാനിത് കഴിക്കൂല, ഞാൻ കഴിക്കൂല. എനിക്ക് മടി, ഞാൻ കഷ്ടപ്പെട്ടിട്ടതാണ്. കഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ട് ഷർത്തി അത്ര തന്നെയാ. പിന്നെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ടത് ഇനി എന്തായാലും പോയിട്ടില്ലെങ്കിൽ മോശം. അങ്ങനെ മഴ കുറഞ്ഞിട്ട് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മെട്രോയിലേക്ക് പോയി ഞാനും അമ്മയും കൂടെ. എന്നിട്ട് മെട്രോ പോയിട്ട് അവിടെ ഒരു മിറർ കണ്ടിട്ട് അതിന് ഞാൻ വെറുതെ വിട്ടില്ല ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് ഫ്രൂട്ട്സ് കാര്യമൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെത്തന്നെ കാണിച്ച് ഷോപ്പും കാണിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. സമയം ഇപ്പം 7 മണിയായി.
ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി കണ്ട് ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം വന്ന് അപ്പൊ ഇതാ ഇതാ ഞാൻ വാങ്ങിയത് ഇപ്പിന്റെ പാസ്ത മസാല ഫ്ലേവർ പാസ്ത. അപ്പൊ ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പോകും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതങ്ങനെ ഉണ്ടാക്കണ്ടേ എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വെള്ളമെടുക്കുക, വെള്ളത്തിലിടുക, അതൊക്കെ ഞാൻ വീഡിയോ. അപ്പൊ പോയിട്ട് വരുന്ന കൈ ഹലോ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് ഗൈസ്. ഇന്നലെയാണ് ഞാൻ പാസ്ത ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടൊരു പോക്ക് പോയതാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പാസ്ത ഉണ്ടാക്കിയിട്ടില്ല, വേറെ ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 7:30 ആയി. അപ്പോൾ ഇപ്പാണ് ഞാൻ ആക്കാൻ പോകുന്നത്. വിഷ്ണപ്പം ഇപ്പം അത് ഉണ്ട് എന്ന് ആലോചിച്ചപ്പോൾ അതാക്കാൻ വെച്ചാൽ അപ്പോൾ അതും കൂടി വ്ളോഗിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കാണാം ഗൈസ് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ഇതിൻ്റെ ബേക്കിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കുന്നില്ല ഗൈസ്. ബോയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കി. ഫസ്റ്റ് വാങ്ങിയാലും ഇതും നൂഡിൽസും ഒരേ ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച. പക്ഷെ ഇങ്ങനെ നൂഡിൽസിന്റെ ടേസ്റ്റ് ഇടാൻ തോന്നുന്നു. ഇനി യിപ്പി നൂഡിൽസിന്റെ ടേസ്റ്റ് എനിക്കറിയില്ല. ഞാൻ കുറേ മുമ്പ് ട്രൈ ചെയ്തതാണ്. ഞാൻ മാഗിയാണ് ട്രൈ ചെയ്യാറ്. യിപ്പി നൂഡിൽസിൻ്റെ ടേസ്റ്റ് അറിയാം. ഞാൻ തിന്നിട്ട് വരാം ഗൈസ്. വടിച്ചു ഗൈസ്. തക്കാളി ഒന്നും എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തിന്നാത്തതൊക്കെ ബാക്കി ഫുള്ള് പാസ്ത ഫുള്ള് വടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെയും കൂടിയിട്ടുള്ള വ്ളോഗ് കഴിഞ്ഞിട്ട് ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പാസ്തേൻ്റെ പറഞ്ഞിട്ടില്ല. ഓക്കെ, പാസ്ത ഒരു പ്രാവശ്യം വെക്കാനൊക്കെ ഓക്കെ ആണ്. എനിക്ക് ഇതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. മാഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക, ഷോർട്സൊക്കെ ഇടാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവും.